ഡൽഹി തുക്ലക് ലൈനിലെ ഔദ്യോഗിക വസതി രാഹുൽ ഗാന്ധി ഇന്നൊഴിയും. വീട്ടിലെ മുഴുവൻ സാധനങ്ങളും ഇന്നലെ വൈകിട്ടോടെ മാറ്റിയിരുന്നു. സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയായ ടെൻ ജൻപത്തിലേക്കാണ് രാഹുൽ ഗാന്ധി താമസം മാറ്റുന്നത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. ബാലു, ഗുഡ് മോർണിംഗ്. ബാലു, ഇപ്പോൾ രാഹുലിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിലാണോ? ഇനിയിപ്പോ രാഹുൽ മാറാനേ ഉള്ളൂ, ബാക്കി സാധനങ്ങളൊക്കെ മാറ്റിയല്ലേ. ഈ അപകീർത്തി കേസിൽ അയോഗ്യത വന്ന സാഹചര്യത്തിലാണല്ലോ ഇങ്ങനെ ഔദ്യോഗിക വസതി ഒഴിയേണ്ടി വന്നത്. ഗുഡ് മോർണിംഗ് അഞ്ജിത. അഞ്ജിത പറഞ്ഞതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി രാഹുൽ ഗാന്ധി താമസിക്കുന്ന തുഗ്ലക് ലൈനിലെ ഔദ്യോഗിക വസതിയാണിത്. നിരവധി തവണ രാഹുൽ ഗാന്ധിയുടെ ഈ അതായത് രാഹുൽ ഗാന്ധിയെ കേരള നേതാക്കളൊക്കെ കാണാൻ വേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവരുടെ ബൈറ്റും മറ്റും എടുക്കുന്നതിനും അതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ പല നിർണായക മുഹൂർത്തങ്ങൾക്കും ഒക്കെ സാക്ഷിയായ ഒരു വസതിയാണ് ഇത്. ഇവിടെ നിരവധി തവണ ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ഒരുപക്ഷേ ഈ രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടി ഈ വരുന്ന അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു പരിപാടി കവർ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരുപക്ഷെ അവസാനത്തെ യാത്ര അവസാനത്തെ ഒരു സംഭവമായി അല്ലെങ്കിൽ അവസാനത്തെ ദിവസമായി ഒരുപക്ഷെ ഇത് മാറിയേക്കാം. കാരണം രാഹുൽ ഗാന്ധി ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഈ തുഗ്ലക് ലൈനിലെ ഈ ഔദ്യോഗിക വസതി ഒഴിയുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിനോടകം തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ വസതിയിലുള്ള സാധനങ്ങളൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. സാധാരണഗതിയിൽ വലിയ പോലീസ് ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. രാഹുൽ ഗാന്ധിക്ക് സി ആർ പി എഫിൻ്റെ സുരക്ഷാ റിങ്ങാണ് ഉള്ളത് അദ്ദേഹത്തിന്. എന്നാൽ ഇന്ന് വളരെ കാര്യമായ അതായത് അത്ര വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും തന്നെ ഇല്ല. ഇവിടെ നേരത്തെ സ്ഥാപിച്ചിരുന്ന പല ബാരിക്കേഡുകളും മാറ്റിയിട്ടുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ വിങ്ങിലുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഉണ്ട്. രാഹുൽ ഗാന്ധി നിലവിൽ ഈ ഔദ്യോഗിക വസതിയിൽ അതായത് തുഗ്ലക് ലൈനിലെ ഔദ്യോഗിക വസതിയിലുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനുള്ളിൽ തന്നെ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇവിടെ എത്തുന്നതായിരിക്കും. തുടർന്നാണ് രാഹുൽ ഗാന്ധി ഈ വസതിയിൽ നിന്ന് മാറുന്നത്. അദ്ദേഹം നിലവിൽ ഈ കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷയും അദ്ദേഹത്തിൻ്റെ അമ്മയുമായ സോണിയാഗാന്ധി താമസിക്കുന്ന ജൻപത്തിലെ 10-ാം നമ്പർ വസതിയിലേക്കാണ് മാറുന്നതെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുപക്ഷെ ഒരു താൽക്കാലിക സംവിധാനമാണ്, രാഹുൽ ഗാന്ധിക്കായി ഒരു സ്ഥിരം വസതി കോൺഗ്രസ് തേടുന്നുണ്ട്. ഈ രാഹുൽ ഗാന്ധിയുടെ കേസുമായി ബന്ധപ്പെട്ട അതായത് അപ്പീൽ ഗുജറാത്ത് ഹൈക്കോടതിയിൽ ഈ കുറ്റക്കാരനാണെന്ന വിധി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഗുജറാത്ത് ഹൈക്കോടതിയിൽ അടുത്തയാഴ്ച നൽകുന്നതായിരിക്കും. അതിൻ്റെ കൂടി ഫലം അറിഞ്ഞതിന് ശേഷമായിരിക്കും രാഹുൽ ഗാന്ധിക്ക് ഒരു സ്ഥിരം വസതി തേടുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവുണ്ടായാൽ പോലും രാഹുൽ ഗാന്ധി ഇനി ഈ തുഗ്ലക് ലൈനിലെ വസതിയിലേക്ക് വരുമോ എന്ന കാര്യം വ്യക്തമല്ല. കാരണം രാഹുലിൻ്റെ സ്വകാര്യ സാധനങ്ങളെല്ലാം തന്നെ ഈ വസതിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതെല്ലാം ജൻപത്തിലെ 10-ാം നമ്പർ വസതിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഏപ്രിൽ 14 മുതൽ ഈ സാധനങ്ങൾ മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി ഏതാണ്ട് പൂർണ്ണമായും തന്നെ ഇവിടുന്ന് സാധനങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. രാഹുൽ ഗാന്ധി വസതി